ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേണുഗോപാൽ. ഞാനിന്നിവിടെ വീഡിയോ ചെയ്യുന്നത് മാക്സ് പെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിരുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ മിസ്റ്റർ രാഹുൽ. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിൽ. അദ്ദേഹം ഈ ഓപ്ഷൻ ചെയിൻ വെച്ച് ചെയ്യുകയും ചെയ്തു, പക്ഷേ മാക്സ് പെയിൻ കാൽക്കുലേഷൻ്റെ ഫോർമുല അറിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റുള്ളവർക്കും ഈ വീഡിയോ കണ്ട് മാക്സ് പെയിൻ കാൽക്കുലേഷൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെന്നുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിതിവിടെ ഇതിൻ്റെ ഫോർമുലയെല്ലാം പബ്ലിക്കായിട്ട് കാണിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം മാർക്കറ്റ്. ഞാൻ രണ്ട് ദിവസമായി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കട്ടെ. ഇന്ന് ശനിയാഴ്ചയാണ്. പതിനഞ്ച് 659.8 ക്ലോസ് ചെയ്തത്. ഞാനിനിവിടെ ഇത് ഈ ഡീറ്റെയിൽസൊന്നും ഇവിടെ പറയുന്നില്ല. ഞാനിതിൻ്റെ മാക്സ് പെയിൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ചെയിനിൽ മാക്സ് പെയിൻ കാൽക്കുലേഷനാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സ് പെയിൻ ഇവിടെ കാണും 15700 എന്നുള്ളത്. 15700 ഇതിൻ്റെ കാൽക്കുലേഷനാണ് പറയുന്നത്. ആദ്യം വലിച്ചു കെട്ടാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കട്ടെ. ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഫോർമുല ഒന്ന് ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിവിടെ ചെയ്യേണ്ട ആദ്യമായിട്ട് ATM സ്ട്രൈക്ക് പ്രൈസ് ഈ ടേബിളിനകത്ത് കൊണ്ടുവരണം. ATM അത് നിങ്ങൾ റൗണ്ട് ഫോർമുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഈക്വൽ ടു ഫോർമുല വെച്ചിട്ടോ കൊണ്ടുവരിക. ഇവിടെ ഇവിടെ ഞാൻ ഈക്വൽ ടു ആണ് ഓപ്ഷൻ ചെയ്യുന്നത് കൊണ്ടുവന്നിരിക്കുന്നത്. റൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ATM ഇവിടെ കിട്ടും. അതുപോലെ ഇവിടെ നിങ്ങൾ സ്ട്രൈക്ക് പ്രൈസ് 50 സ്ട്രൈക്ക് പ്രൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 100 100 കൊടുക്കുക. നിങ്ങൾക്ക് നിഫ്റ്റിയുടെ 50 ഇങ്ങനെ 0.50 ഇങ്ങനെ ഇതിന് മുകളിലേക്ക് 20 സ്ട്രൈക്ക്, താഴേക്ക് 20 സ്ട്രൈക്ക്, അതായത് 21 സ്ട്രൈക്കാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫോർമുല ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ATM കൊടുത്തു, മുകളിലേക്ക് ATM മൈനസ് 50 ആണ് വരുന്നത്. അത് തന്നെ മുകളിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് അതുതന്നെയാണ്. ഇവിടെയും രണ്ട് സൈഡിലും സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിഫറൻസ് 50 ഡിഫറൻസ്. കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ്, പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ്, ഈ കറസ്പോണ്ടിങ് സ്ട്രൈക്കിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ്, ഇത് ഞാനിവിടെ ഈക്വൽ ടു കൊടുത്തിരിക്കുന്നത്. ഈ ഷീറ്റിൽ തന്നെയാണ് ഞാൻ ഓപ്ഷൻ ചെയ്യാൻ അനലൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതവിടെ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നതിന് ഫോർമുല നിങ്ങൾക്കറിയാലോ. ഓപ്ഷൻ ചെയിൻ എന്തായാലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഫോർമുല ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കോളിൻ്റെയും പുട്ടിൻ്റെയും എല്ലാ സ്ട്രൈക്കിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ടേബിളിനകത്ത് നമുക്ക് 4 കിട്ടി. സ്ട്രൈക്ക് കിട്ടി, കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ്, പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ്, ഇവിടെ സ്ട്രൈക്ക്, ഈ ഡിഫറൻസ്, ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ട ക്യുമുലേറ്റീവ് കോള്, ഈ കോളിന് ഓരോ സ്ട്രൈക്കിൽ അവസാനിച്ചാൽ 15200 അവസാനിച്ചാൽ എന്താണ് അതിൻ്റെ ലോസ് എന്നുള്ളത് ഇവിടെ ഞാൻ കാണിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ഫോർമുല നോക്കിക്കോളും. J41 × D41 എന്ന് പറഞ്ഞാൽ കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻറ്റു J41 എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ വാല്യൂ 0 നിന്നാണ് തുടങ്ങുന്നത്. 0 × ഇവിടെ 0 വരുന്നത്. രണ്ടാമത്തെ വാല്യൂ നോക്കും. ഈ സ്ട്രൈക്ക് പ്രൈസിൽ J42 × D41 J42 എന്ന് പറഞ്ഞാൽ 50 സ്ട്രൈക്ക് അടുത്ത് D42 എൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ്. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത മൂന്നാമത്തെ വാല്യൂ ശ്രദ്ധിക്കണം. J43 × D41 J43 ഇതിൻ്റെ ഡയറക്റ്റ് ഉള്ള വാല്യൂ, അതായത് 100 ×
ഡി 41 ഡിയുടെ 41 പ്ലസ് ജെ 42 ഇൻറ്റു ഡി 42 അതിനടുത്ത് അങ്ങനെ ഓരോന്ന് കൂടി വരും. ഞാൻ ഒന്നുകൂടി കാണിക്കാം അടുത്ത സ്റ്റേക്ക്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോസ് ചെയ്ത് കാണുക. വൺ ടൈം ജോബാണിത്. ഒരു പ്രാവശ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ ലൈഫ് ടൈം പിന്നെ നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല. താഴെയുള്ള സ്ട്രൈക്ക് വരെ ഞാൻ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് വരെ ഈ വാല്യൂ കൊടുക്കുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്തതായിട്ട് ഞാൻ പുട്ടിന് ഇത് കോളിൻ്റെ ചേഞ്ച് കിട്ടി. ഇവിടെ പുട്ടുണ്ട്, ഇവിടെ സി ക്യുമുലേറ്റീവ് പുട്ട്, ഇതെല്ലാം നോക്കണ്ട കേട്ടോ. ഇത് ക്യുമുലേറ്റീവ് പുട്ട്. അപ്പോൾ നമ്മൾ കോളിൻ്റെ വാല്യൂ കിട്ടി. ഇനി പുട്ടിൻ്റെ വാല്യൂ ഞാൻ താഴെ നിന്ന് മുകളിലേക്ക്, താഴെ ഇവിടെ ഇവിടെ മുകളിൽ സീറോ കിട്ടിയ പോലെ ഇവിടെ താഴെ നോക്കുള്ളൂ. അതായത് സം പ്രൊഡക്റ്റ് ഇ 61 കോളിൻ്റെ, സോറി, പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻറ്റു ഇ 41 41 ഇതാണ് ഈ വാല്യൂ. അതായത് ഈ വാല്യൂ ഇൻറ്റു ഇ 61 ഈ 61 താഴെ നിന്നാണ് വരുന്നത്. ഈ 61 ഇൻറ്റു സീറോ, ഇവിടെ സീറോ വന്നു. അടുത്ത പറഞ്ഞ് നോക്കും, സം പ്രൊഡക്റ്റ് 60 തൊട്ട് 61 വരെ, മറ്റേ 41 തൊട്ട് 42 വരെ. അതിന് മുകളിലേക്ക് നോക്കൂ, ഓരോ സെല്ലും മുകളിലേക്ക് ചെല്ലും തോറും ഈ വാല്യൂ ഓരോ സെല്ലും ഇവിടെയും ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിവിടെ മുകളിൽ വരെ കാണിച്ചു തരാം. അടുത്ത സെല്ലിന് ഇത് മുകളിൽ വരെ കാണാം. ഇത് ഏറ്റവും ടോപ്പിലത്തെ വാല്യൂ വരെ ഇങ്ങനെ പോകും. ടോപ്പിലെ സെല്ലിലെത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ അടുത്ത സെല്ല് നോക്കുക, ഏറ്റവും ടോപ്പിലെ സെല്ലിൻ്റെ ഫോർമുല നോക്കുക. അതുവരെ സം പ്രൊഡക്റ്റാണ് കൊടുത്തത്. അതിന് ശേഷമുള്ള ഫോർമുല ഞാൻ അല്പനേരം പോസ് ചെയ്യാം, നോക്കിക്കോളൂ. ഇവിടെ ഇത് ശ്രദ്ധിക്കാൻ നിങ്ങൾ വാല്യൂ, ഇത് ഞാൻ ലാസ്റ്റ് വരെ കാണിക്കാം. 41 വരെ ഇത് ഫുള്ള് വന്നു. ഇത് രണ്ടാണ് മെയിൻ. ഇനി അടുത്തത് ഇത് രണ്ടിന് സമ്മാണ്. നമ്മൾ കോളിൻ്റെ വാല്യൂവും പുട്ടിൻ്റെ വാല്യൂ കിട്ടി. കോൾ ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടുന്ന വാല്യൂ, അത് തന്നെയാണ് താഴെ വരെ എല്ലാ രണ്ട് സെല്ലിൻ്റെ കൂട്ടിയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ പെയിൻ കിട്ടി. ഇനി നമ്മളിതിൽ നോക്കുന്നത് ഇതിൽ ടോട്ടൽ പെയിൻ ഏറ്റവും കുറവ് ഏത് സ്ട്രൈക്കിനാണെന്നുള്ളത് അത് നോക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ കൊടുക്കുന്നത് മിനിമം ഫോർമുലയാണ്. മിനിമം ഈ കുളത്തിനകത്ത് ഏതാണ് മിനിമം വാല്യൂ എന്ന്. അപ്പോൾ നമുക്കിവിടെ മിനിമം വാല്യൂ കിട്ടി 95 37 800. അത് ഏതാണെന്ന് നോക്കാം. 95 37 800 ഇവിടെയാണ്. അത് ഏത് സ്ട്രൈക്കിലാണെന്ന് അറിയാൻ അതിന് നമ്മൾ ഇവിടെ വീലുക്കപ്പ് ഫോർമുല അല്ലെങ്കിൽ ഇൻഡെക്സ് മാച്ച് കൊടുക്കാം. ഞാൻ വീലുക്കപ്പിന് വേണ്ടിയാണ് വീണ്ടും ഇവിടെ ഈ സ്ട്രൈക്ക് ഇവിടെ കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് ഏത് സ്ട്രൈക്കിനാണെന്ന് സെലക്ട് ചെയ്യുക. 15 700. അപ്പോൾ ഇതാണ് മാക്സ് പെയിൻ. ഇങ്ങനെയാണ് മാക്സ് പെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി മാക്സ് പെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ചാർട്ട് വരയ്ക്കണമെങ്കിൽ ഈ വോളിയം നിങ്ങൾ ഇവിടെ തൊട്ട് താഴെ വരെ സെലക്ട് ചെയ്യുക. സ്ട്രൈക്ക് മുകളിൽ തൊട്ട് താഴെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻസെർട്ടിൽ പോയിട്ട് റെക്കമെൻഡഡ് ചാർട്ടിൽ പോയാൽ ചാർട്ട് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്താൽ ചാർട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ടും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നോക്കണം. രാഹുലിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്ത്. രാഹുൽ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു തരണം. ശരിയായി ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി.